ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിസിക്സിലെ പാഠത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് മൂന്നെണ്ണം കൂടിയിട്ട് ഒന്നായിട്ടല്ലേ പഠിച്ചത്, മൂന്ന് വിഷയങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് പഠിച്ചത്. മൂന്ന് വിഷയങ്ങളായിട്ട് മൂന്ന് വിഷയങ്ങൾ ഒന്നിച്ചിട്ടാണ് പഠിച്ചത്. നമ്മളെന്നാൽ ഇത്തവണ നമ്മൾ എന്തായിട്ടാണ് വരുന്നത്, മൂന്നും സെപ്പറേറ്റ് വിഷയങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ പരീക്ഷയ്ക്ക് മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അതിന് മൂന്ന് ടെക്സ്റ്റ് ഉണ്ട്, മൂന്ന് ടെക്സ്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലത്തെ ഫിസിക്സിലത്തെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മളിപ്പോ കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും, നമ്മൾ ഒന്നാമത്തെ പാഠത്തിന്റെ പേര് അല്ലെ, എന്താ ഒന്നാമത്തെ പാഠത്തിന്റെ പേര്? ദ്രവബലങ്ങൾ. അതിന് മുന്നേ നമുക്ക് നോക്കാനുള്ള ഈ പാഠം എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചു. അതായത് എട്ടാം ക്ലാസ്സിൽ നമ്മൾ എന്താണ് ദ്രവം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ദ്രവം അറിയോ? നിങ്ങൾക്കറിയോ എന്താണ് ദ്രവം എന്ന്? അറിയോ? കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാൻ നോക്കുക. അപ്പൊ ദ്രവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഒന്ന് പറയാം എന്താണ് ദ്രവം. ദ്രവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏതവസ്ഥകള്, രണ്ടവസ്ഥകള്. ഏത് രണ്ടവസ്ഥകള്? ദ്രാവകാവസ്ഥയും വാതകാവസ്ഥയും. നമുക്ക് അതിനെ എന്ത് കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ദ്രവമാണെന്ന് പറയാം. അതായത് ദ്രാവകാവസ്ഥയിലുള്ളതിനെയും അതായത് വാതകാവസ്ഥയിലുള്ളതിനെയും നമുക്ക് കോമൺ ആയിട്ട് അതെന്ത് പറയാം? അതൊരു ദ്രവമാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേക, ഈ ദ്രവത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? എന്താണ് ദ്രവത്തിന്റെ പ്രത്യേകത? ദ്രവത്തിന് എന്തായാലും ഒഴുകാൻ വേണ്ടി പറ്റും, അതേപോലെ പരക്കാനും പറ്റും. അപ്പോ നമുക്ക് നോക്കാം എന്താണ് ഒരു ദ്രവം എന്ന് പറയുന്ന ഒരു ഉദാഹരണം. ജലം ഒരു ദ്രവമാണ്, ഈ ജലത്തിന് ഒഴുകാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. പിന്നെ അടുത്തൊരു ദ്രവമാണ് ഏത്? വാതകം. വാതകം ഒരു ദ്രവമാണ്, അതിനെന്ത് ചെയ്യാൻ വേണ്ടിട്ട്? പരക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ എന്താണ് ദ്രവം എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. ദ്രവം എന്ന് പറയുന്നത് വാതകാവസ്ഥയിലും, അതായത് വാതകങ്ങളെയോ അല്ലെങ്കിൽ ദ്രാവകങ്ങളെയോ കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ദ്രവം എന്ന് പറയാം. അപ്പൊ ഈ ദ്രവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും ദ്രവത്തിന് പ്രത്യേകത? ദ്രവത്തിന് പ്രത്യേകത അത് ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ആ ദ്രവത്തിന് ഉണ്ടാവുക. വാതകം എടുത്തു കഴിഞ്ഞാലും ദ്രാവകം എടുത്തു കഴിഞ്ഞാലും. അപ്പൊ ഈ നമ്മുടെ പാഠത്തിന്റെ പേര് എന്താ പഠിച്ചത്? ദ്രവബലങ്ങൾ എന്നാണ് പഠിച്ചത്. അപ്പൊ എന്തായിരിക്കും ദ്രവബലങ്ങള്? ദ്രവങ്ങളിൽ ഉണ്ടാകുന്ന ബലത്തിനെ പറയുന്ന പേരാണെന്ന്, ദ്രവബലങ്ങൾ. കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ പേരിലേക്ക് നമ്മൾ വന്നു, എന്താണ് ദ്രവബലങ്ങള്? ദ്രവങ്ങളിൽ ഉണ്ടാകുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ദ്രവബലങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. അല്ലെ, എന്താണ് പരീക്ഷണം എന്ന് വെച്ചൊന്നുമില്ല, ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് അതിന്റെ അടപ്പ് നല്ലോണം ടൈറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? വെള്ളം നിറച്ചൊരു ബക്കറ്റിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ പ്ലാസ്റ്റിക് കുപ്പിയെ താഴോട്ട് അമർത്തുന്നു. താഴോട്ട് അമർത്തുന്ന സമയത്ത് കുപ്പി താഴോട്ടേക്ക് താഴ്ന്നു പോകുന്നുണ്ടല്ലോ നമ്മൾ കൊടുക്കുന്ന സമയത്ത്. പക്ഷെ ആരോ ഒരാള് നമ്മളെ മുകളിലോട്ടേക്ക് കൈ തള്ളുന്നുണ്ട്. ആരായിരിക്കും? ആലോചിച്ച് നോക്കിയേ. നമ്മള് ഇതേപോലെ അടപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അതിന് കാരണം? വേറൊരു പരീക്ഷണം ഞാൻ പറയാം. അതായത് ഇവിടെ ഞാൻ തന്നിട്ടുണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട്, അല്ലെ, നിങ്ങളെല്ലാവരും കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ടുണ്ടാവും. കിണറിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് എവിടെ നിന്ന് വലിക്കാനായിരിക്കും സുഖം ഉണ്ടാവുക, നല്ല എളുപ്പം ഉണ്ടാവുക? വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന സമയത്ത്, വെള്ളത്തിന്റെ അടിയിൽ നിന്ന് അതായത് ബക്കറ്റ് വലിക്കുന്ന സമയത്ത് നല്ല സുഖം ഉണ്ടാവും അല്ലെ. നമുക്ക് അധികം ബലമൊന്നും പ്രയോഗിക്കേണ്ടി വരില്ല. എവിടെ എത്തുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരിക? അതായത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കും, അല്ലെങ്കിൽ വായുവിലേക്ക് കടക്കുമ്പോൾ എന്ത് വന്നു? അതിന്റെ ഭാരം നമുക്ക് ശരിക്കും അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി അല്ലെ. അപ്പൊ വെള്ളത്തിന്റെ അടിയിലാവുന്ന സമയത്ത് എന്ത് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക്? അതിനൊരു ഭാരക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കിട്ടിയിട്ടുണ്ടോ ആ പോയിന്റ് നമുക്ക് വേണം? എന്തനുഭവപ്പെടുന്നുണ്ട്? ഭാരക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ കുളത്തിലെ ഒരു കല്ല് ഇട്ടിട്ട് നമ്മൾ ആ കല്ല് പൊക്കാൻ വേണ്ടി ശ്രമിക്കും, ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എളുപ്പത്തിൽ പൊക്കാൻ വേണ്ടി കഴിയുന്നുണ്ടാവും അല്ലെ. വെള്ളത്തിന്റെ മുകളിൽ വരുന്ന സമയത്തോ നല്ലോണം നമ്മൾ ആയാസപ്പെടേണ്ടി വരും അല്ലെ, നമ്മൾ കൂടുതൽ ബലം കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു ബക്കറ്റില് എന്തെടുത്തു? വെള്ളം എടുത്തു. വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു കല്ല്, അതായത് ഒരു കല്ലെടുത്തു. കല്ലെടുത്ത സമയത്ത് അതിന്റെ ഭാരം എങ്ങോട്ടേക്കാണ് അനുഭവപ്പെടുക? ഭാരം താഴോട്ടേക്കല്ല അനുഭവപ്പെടുന്നത് അല്ലെ. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിനെ വെള്ളത്തിലേക്ക് മുക്കി വെച്ചു.
വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് അപ്പോൾ ഭാരം താഴോട്ടെങ്കിലും ഉണ്ടല്ലോ വെള്ളത്തിൽ മുക്കി വെച്ച സമയത്ത് ഭാരം എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഭാരം താഴോട്ടേക്ക് അനുഭവപ്പെടുന്നു പക്ഷേ വേറൊരു ബലം അവിടെയുണ്ട് അതായത് ഒരു ബലം മുകളിലേക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏതായിരിക്കും ബലം അതായത് കൊടുക്കുന്ന ആരായിരിക്കും ഈ ദ്രവം എന്ത് ചെയ്യുന്നു ഒരു ബലം മുകളിലോട്ട് പ്രയോഗിക്കുന്നു അല്ലെ അതായത് താഴോട്ടേക്ക് അതിന്റെ ഭാരം അനുഭവപ്പെടുന്നുണ്ട് മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ വസ്തുവിലേക്ക് ഈ ദ്രവം ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ടായിരിക്കും നമുക്ക് എന്ത് പറയാം ആ വസ്തുവിനെ വെള്ളത്തിൽ അല്ലെങ്കിൽ ദ്രവത്തിൽ എന്തനുഭവപ്പെടുന്നത് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു അപ്പൊ പോയിന്റ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോ ദ്രവത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം ആ ദ്രവം ആ വസ്തുവിലേക്ക് എന്ത് പ്രയോഗിക്കുന്നുണ്ട് വേറൊരു ബലം പ്രയോഗിക്കുന്നുണ്ട് ആ ബലത്തിന് പറയുന്ന പേരാണെന്ത് പ്ലവക്ഷമ ബലം എന്ത് ബലം പ്ലവക്ഷമ ബലം അല്ല കിട്ടിയിട്ടുണ്ടല്ലോ എന്താണ് പ്ലവക്ഷമ ബലം ഒരു വസ്തു പൂർണമായോ ഭാഗികമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ എന്ത് ഒരു വസ്തു പൂർണമായോ ഭാഗികമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിലേക്ക് ദ്രവം ഒരു ബലം പ്രയോഗിക്കുന്നു ആ ബലത്തിന് പറയുന്ന പേരാണ് എന്ത് പ്ലവക്ഷമ ബലം കിട്ടിയോ ഒന്നുകൂടി പറയാം ഒരു ദ്രവത്തില് അതായത് ഒരു ദ്രവത്തിലെ ഒരു വസ്തു പൂർണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിലേക്ക് ദ്രവം ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് ആ ബലത്തിന് പറയുന്ന പേരാണ് എന്ത് പ്ലവക്ഷമ ബലം അല്ലെ അപ്പൊ നേരത്തെ ഇല്ലായ ഈ ഭാരക്കുറവിന് കാരണം ഭാരക്കുറവിന് കാരണം ഏത് ബലാണ് പ്ലവക്ഷമ ബലാണ് നമുക്ക് അങ്ങനെ ഇത് നമുക്ക് പരീക്ഷണത്തിലൂടെ നമുക്കത് കണ്ടുപിടിക്കാം നമ്മൾ കഴിഞ്ഞ വർഷം ഭാരം എന്താണ് മാസ് എന്താണ് പഠിച്ചിട്ടുണ്ട് അല്ലെ ഭാരത്തിന്റെ നമുക്ക് വേണ്ടത് ഭാരമാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഭാരം അളക്കുന്ന യൂണിറ്റ് ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ അല്ലെ ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഭാരം എന്ന് പറയുന്നത് വെയിറ്റ് ഡബ്ല്യു ആണ് എടുത്തത് അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ച ഭാരം അളക്കുന്നത് നമ്മളെ സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചിട്ടല്ലേ ഭാരം അളന്നത് അതുപോലെ നമുക്കൊരു പരീക്ഷണത്തിലേക്ക് നമുക്ക് കയറാം എങ്ങനെന്താണ് പരീക്ഷണം ഒന്നുമില്ല നമ്മുടെ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു ചിത്രം കാണുന്നുണ്ടാവും അല്ലെ നമ്മൾ രണ്ട് അതായത് ഒരു സ്പ്രിംഗ് ത്രാസിൽ എന്നിടത്ത് ഒരു കല്ല് കെട്ടിത്തൂക്കി ആ കല്ല് കെട്ടിത്തൂക്കി നമ്മൾ അതിന്റെ ഭാരം എവിടെ അളന്നു വായുവിൽ ഒരു ഭാരം അളന്നു അല്ലെ വായുവിൽ അളന്ന സമയത്ത് അതിന് എന്ത് കിട്ടി ഒരു ഭാരം കിട്ടി ഇവിടെ വായുവിൽ ഒരു ഭാരം കിട്ടി അതിനെ നമ്മൾ എന്ത് വിളിക്കാം W1 എന്ന് വിളിക്കാം അല്ലെ ഇനി നമ്മൾ എന്ത് ചെയ്തു ആ കല്ലിനെ നമ്മൾ ഒരു വെള്ളത്തിലേക്ക് താഴ്ത്തിയിട്ട് അതേ കല്ല് എന്ത് ചെയ്തു വെള്ളത്തിലേക്ക് താഴ്ത്തിയിട്ട് ആ സ്പ്രിംഗ് ത്രാസിലെ റീഡിംഗ് അളന്നു അത് ഏതിലെ ഭാരം ദ്രവത്തിലെ ഭാരം ദ്രവത്തിലെ ഭാരത്തിന് എന്തായിട്ട് എടുത്തു നമ്മള് W2 ഇതിന്റെ രണ്ടിന്റെ യൂണിറ്റ് ഇതാണ് ന്യൂട്ടൺ ആണ് അപ്പൊ ആദ്യം വായുവിലെ ഭാരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 5 ന്യൂട്ടൺ ആണ് കിട്ടിയിട്ടുള്ളത് വിചാരിക്കോ അല്ലെ അപ്പൊ ദ്രവത്തിലെ ഭാരം എന്തായിരിക്കും 5 ന്യൂട്ടൺ ആയിരിക്കോ അല്ല എത്രയായിരിക്കും 5നെക്കാട്ടി കൂടുതലായിരിക്കോ കുറവായിരിക്കോ എത്രയായിരിക്കും 5നെക്കാട്ടി സ്വാഭാവികമായിട്ട് കുറവായിരിക്കും അല്ലെ നമുക്ക് അതുകൊണ്ടല്ലേ എളുപ്പത്തിൽ പൊക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഒരു 3 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം അല്ലെ 3 ന്യൂട്ടൺ അപ്പൊ അവിടെ ഒരു വ്യത്യാസം ഇല്ലണം അല്ലെ ഒരു വ്യത്യാസമുണ്ട് അല്ലെ ഏതാ വ്യത്യാസം അവിടെ 5 ന്യൂട്ടണും 5 ന്യൂട്ടൺ കുറക്കണം 3 ന്യൂട്ടൺ എത്രയാണ് 2 ന്യൂട്ടൺ അവിടെ എന്തനുഭവപ്പെട്ടു ഒരു ഭാരക്കുറവ് അനുഭവപ്പെട്ടു ഈ ഭാരക്കുറവിനെ പറയുന്നത് അത് ഈ ഭാരക്കുറവാണ് നമുക്ക് എന്ത് പറയാ ഈ ദ്രവം നമുക്ക് ആ കല്ലിലേക്ക് കൊടുക്കുന്ന പ്ലവക്ഷമ ബലം ഇതാണ് നമുക്ക് കിട്ടുന്നത് അതായത് പ്ലവക്ഷമ ബലമാണ് നമുക്ക് കിട്ടിയ ഭാരക്കുറവ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പോയിന്റ് കിട്ടിയിട്ടുണ്ടല്ലോ എന്താണ് പ്ലവക്ഷമ ബലം എന്ന് കിട്ടിയിട്ടുണ്ടല്ലേ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എന്താണ് ഭാരക്കുറവാണ്
അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഞാൻ ഇന്ന് കാര്യങ്ങൾ പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ച് നോക്കുക. എന്താണ് ദ്രവങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ദ്രവങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ദ്രവബലങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പരീക്ഷണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എന്തും കൂടിയുണ്ട്, എന്താണ് പ്ലവക്ഷമ ബലം, എന്താണ് ഭാരക്കുറവ് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ ദ്രവം ഞാൻ ഇത്രയും സമയം പറഞ്ഞതെല്ലാം ദ്രാവകങ്ങളായിട്ടല്ലേ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത്. വാതകങ്ങളിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വാതകങ്ങളിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, വാതകങ്ങളില് നമ്മളെ ഹൈഡ്രജൻ നിറച്ച ബലൂണ് എന്ത് വായുവിൽ ഉയർന്നു പോകുന്നു. ഇതിന് കാരണം എന്താണ്? നമ്മുടെ ഈ പ്ലവക്ഷമ ബലം തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഞാൻ ചെയ്ത ഈ ക്ലാസ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കെല്ലാം ഒരു ഹോംവർക്ക് ഉണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റില് ഒരു പട്ടികയുണ്ട്, ആ പട്ടികയും ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഈ പ്ലവക്ഷമ ബലത്തിന് നിങ്ങൾ നിത്യജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് ഞാനിപ്പോ 3-4 ഉദാഹരണങ്ങൾ പറഞ്ഞു. അതുപോലെയുള്ള കുറച്ച് ഉദാഹരണങ്ങളുണ്ട്, നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, വാട്സപ്പ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അത്രവരേക്കും